നമസ്കാരം. കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഇന്ന് കൈക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനം നടത്താൻ പോയി അവിടെ ജയിലിലായ ഒരു സംഘം, അതിൽ മലയാളികളുമുണ്ട്, നമ്മൾ പലരും കേട്ടിട്ടുള്ള പല പേരുള്ളതിലുണ്ട്, ഇവരെ തിരികെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരണം എന്ന് അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെട്ടത് ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഉചിതമായ ഒരു തീരുമാനമാണ്. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് IS. ലോകമെമ്പാടും തീവ്രവാദത്തിൻ്റെ പേരിൽ ദുരന്തം വിതയ്ക്കുന്ന ഈ സംഘടനയിൽ ചേരാനാണ് ഈ പെൺകുട്ടികൾ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചു വരേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിന് ഇല്ല. ഇവരെ ഈ രാജ്യത്തിന് ശരിക്കും ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇവരാരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നിമിഷ ഫാത്തിമ, മെറിൻ ജോസഫ്, സോണിയ സെബാസ്റ്റ്യൻ, റഫീല എന്നിവരാണ് ഈ മലയാളി സ്ത്രീകൾ. ഇവരിൽ IS ഭീകരനായിരുന്ന ബെക്സിൻ വിൻസെൻറ്റിൻ്റെ ഭാര്യയാണ് നിമിഷ. ബെക്സിൻ വിൻസെൻറ്റിൻ്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെൻറ്റിൻ്റെ ഭാര്യയാണ് മറിയം എന്ന് പേര് മാറ്റിയ മെർലിൻ ജേക്കബ്. ഭർത്താവ് ബാസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ മറ്റൊരു IS ഭീകരനായ അബ്ദുൽ റഷീദിനെ ഇവർ വിവാഹം കഴിച്ചിരുന്നു. അയാളും പിന്നീട് കൊല്ലപ്പെട്ടു. റഷീദിൻ്റെ മുൻ ഭാര്യമാരിലൊരാൾ മലയാളിയായ സോണിയ സെബാസ്റ്റ്യനാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവരെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരിൽ എല്ലാവരും തന്നെ മതപരിവർത്തനം നടത്തിയവരാണ് എന്നുള്ളതാണ്. ഇതിലേറ്റവും ദുഃഖകരമായ കാര്യങ്ങളിലൊന്ന്, ഇവരിൽ പലരും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുകയായിരുന്നു എന്നുള്ളതുമാണ്. ഇതിലൊരു കുട്ടി ഒരു ദന്തൽ കോളേജിൽ, ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പെട്ടെന്നാണ് മതപരിവർത്തനം നടത്തുകയും മറ്റൊരാളിനെ വിവാഹം കഴിക്കുകയും അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് പിന്നീട് പോവുകയൊക്കെ ചെയ്തത്. ഇതിനു മുമ്പ് ആ കുട്ടിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ച് ഹേബിയസ് കോർപ്പസ് സമർപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് ഭർത്താവിനോടൊപ്പം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി കോടതിയിൽ തനിക്ക് ഭർത്താവിനോടൊപ്പം പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക മാത്രമേ കോടതിക്കും കഴിയുകയുള്ളൂ. എന്നാൽ ഈ കുട്ടിക്ക് ഈ വിവാഹം കഴിച്ചയാളുമായി വെറും 4 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അന്ന് അതിൻ്റെ വീട്ടുകാർ നടത്തിയിരുന്നത്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, ഇതൊന്നും നോക്കാതെയാണ് ഈ കുട്ടികൾ യാതൊന്നും ചിന്തിക്കാതെ ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഇവരൊപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. ഇവരുടെ ഭർത്താക്കന്മാരെല്ലാം തന്നെ സഖ്യസേന നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് 2016-18 കാലഘട്ടത്തിലാണ് ഇവർ ഈ അഫ്ഗാനിസ്ഥാനിലെത്തിയത്. 19-ൽ നടന്ന ആക്രമണങ്ങളിൽ ഇവരുടെ എല്ലാ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഇവർ പിടിയിലായി, സൈന്യത്തിൻ്റെ പിടിയിലായി. ഇവരെ അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കുറേ ദിവസം ജയിലിൽ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചിന്തയായിരിക്കാം, ഇനി വേറെ രക്ഷയില്ല, ഞങ്ങൾക്കിനി ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ള ഇവരുടെ അഭ്യർത്ഥന മാനിച്ചു കൂടിയായിരിക്കാം അഫ്ഗാനിസ്ഥാൻ ഇവരെ തിരികെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യക്കാർ ഇനിയും ധാരാളം പേരുണ്ട്. ഇവർ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ IS ചേർന്ന് തീവ്രവാദ പ്രവർത്തനം നടത്താനെത്തിയ വളരെയേറെ സ്ത്രീകളും അവരുടെ കുട്ടികളും ഈ ജയിലുകളിൽ കഴിയുകയാണ്. പക്ഷേ ഇവരെ തിരിച്ച് എന്തിനു കൊണ്ടുവരണം എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ ഉയർത്തുന്നൊരു ചോദ്യം. അതിൻ്റെ യാതൊരു ആവശ്യവും നമ്മുടെ രാജ്യത്തിന് ഇല്ല. കാരണം ഈ രാജ്യത്ത് ദുരന്തം വിതയ്ക്കാൻ, ഈ നാട്ടിൽ ഒട്ടേറെ തീവ്രത ആക്രമണങ്ങളിൽ ഒട്ടേറെ നിരപരാധികളെ കൊന്നൊടുക്കിയ ഒരു സംഘടനയുടെ പ്രതിനിധികളായി അവിടെ പോയി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് ജയിലിലായ ആളുകളെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത ഇന്ത്യയിലെ നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം ഏറ്റവും ഉചിതമാണ്. കാരണം ഇവരെ നമുക്കിനി ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. തീവ്രവാദ പ്രവർത്തനം ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ വിഷയങ്ങൾ, ദാരിദ്ര്യത്തിനൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനവും വലിയൊരു വിഷയമായി തീർന്നിരിക്കുന്ന ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരമൊരു അവസരത്തിൽ മറ്റൊരു രാജ്യത്ത് ഇവിടെ നിന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് ഇവരെല്ലാം മോശക്കാരാണെന്ന് തള്ളിക്കൊണ്ട് വിദേശ രാജ്യത്ത് അപരിതന്മാരായ ആളുകളൊപ്പം അവരുടെ ഭാര്യമാരായി പോയി അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഇത്തരം സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തം തന്നെയാണ് ഇവർക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഉചിതമെന്ന് നമ്മളെല്ലാവരും കരുതേണ്ടതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര
തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ സ്പോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.